അന്വേഷണ ഏജൻസികൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്വേഷണ ഏജൻസികൾ പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കുകയും ചിലർ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നീങ്ങുകയും ചെയ്യുന്നു. തുടക്കത്തിൽ നല്ല രീതിയിൽ പോയ അന്വേഷണം പിന്നീട് വഴിമാറി. ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തണമെന്ന ലക്ഷ്യത്തോടെ പോകുന്നതിനെ അന്വേഷണം എന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. അന്വേഷണം ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് അതിന്റെ ഏജൻസികൾ ഏറ്റെടുക്കേണ്ടത്. പകരം തിരക്കഥകൾക്കനുസരിച്ച് അന്വേഷണം നടന്ന രീതി ഉണ്ടാവരുത്. തെറ്റായ ദിശയിൽ നീങ്ങുന്ന രീതിയെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. സംസ്ഥാന സർക്കാരിൻ്റെ അധികാരവും നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും ആർക്കു മുൻപിലും അടിയറ വെക്കുന്ന പ്രശ്നമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിച്ചു. ഇഡി അധികാര പരിധി മറികടക്കുന്നുവെന്നും സർക്കാരിന്റെ വികസന പദ്ധതികളെ ഇരുട്ടിൽ നിർത്താനുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഭൂരഹിതർക്ക് കിടപ്പാടം നൽകാനുള്ള ലൈഫ് മിഷൻ പദ്ധതിയെ താറടിച്ചു കാണിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇത്തരം പദ്ധതികളെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യം രാഷ്ട്രീയ പ്രതിയോഗികൾക്കാകാം, അന്വേഷണ ഏജൻസികൾക്കാകാമോ എന്നതാണ് നമുക്ക് മുന്നിലുള്ള മർമ്മപ്രധാനമായ ചോദ്യം. ഭരണഘടനാനുസൃതമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളുടെ പരിശോധന, തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ പരിശോധന, ഇതെല്ലാം ഒരു അന്വേഷണ ഏജൻസി ഏറ്റെടുത്താൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതോടൊപ്പം തന്നെ ഭരണനിർവഹണത്തിൻ്റെ തകർച്ചയും ഉണ്ടാകും. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അന്വേഷണം തന്നിലേക്ക് വരുന്നത് കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് ഹാലിളകി. അതുകൊണ്ടാണ് അന്വേഷണ ഏജൻസികളെ തള്ളിപ്പറയുന്നത്. ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്തിനാണ് ഇപ്പോൾ പിന്നോട്ട് പോകുന്നത്? സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയാലും വസ്തുത പുറത്തുവരുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഇതേവരെ മുഖ്യമന്ത്രിക്ക് അന്വേഷണ ഏജൻസികളെ പറ്റി ഒരു പരാതിയുമില്ലായിരുന്നു. പക്ഷേ അന്വേഷണം തന്നിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് ഹാലിളകിയിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് അന്വേഷണ ഏജൻസികളെ നിശിതമായി വിമർശിക്കുന്നത്. ലൈഫ് മിഷൻ ക്രമക്കേടിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ വിജിലൻസ് അഞ്ചാം പ്രതിയാക്കി. ശിവശങ്കറിന് പുറമെ സ്വപ്ന, സുരേഷ്, സരിത്, സന്ദീപ് എന്നിവരെയും പ്രതി ചേർത്ത് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ സ്വപ്ന, സുരേഷിനെ വിജിലൻസ് സംഘം ജയിലിലെത്തി ചോദ്യം ചെയ്തു. ലൈഫ് മിഷൻ സിഇഒയുടെ മൊഴിയുടെയും മറ്റു നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ശിവശങ്കർ വിജിലൻസ് കേസിൽ പ്രതിയായത്. യൂണിടാക്കിന് എല്ലാ സഹായവും നൽകണമെന്ന് എം ശിവശങ്കർ പറഞ്ഞതായി ലൈഫ് മിഷൻ സിഇഒ യു വി ജോസും വടക്കാഞ്ചേരി പദ്ധതിയിലെ എഞ്ചിനീയറും വിജിലൻസിന് മൊഴി നൽകിയിരുന്നു. ലൈഫിന് കോഴയെന്ന് കരുതുന്ന ഐഫോൺ എം ശിവശങ്കറിന് ലഭിച്ചതായും കണ്ടെത്തിയിരുന്നു. കൂടാതെ ലൈഫിലെ ക്രമക്കേടിനിടയാക്കിയ കരാറുകളടക്കം തയ്യാറാക്കിയതിലും ശിവശങ്കറിന്റെ പങ്ക് വിജിലൻസ് സംശയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് എം ശിവശങ്കറിനെ പ്രതി ചേർത്തത്. അഞ്ചാം പ്രതിയാക്കി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്മീഷൻ ഇടപാടിലും ഗൂഢാലോചനയിലും തെളിവുകൾ ലഭിച്ചതോടെയാണ് മറ്റു പ്രതികളെയും ഉൾപ്പെടുത്തിയത്. ആറാം പ്രതിയായി സ്വപ്ന സുരേഷിനെയും ഏഴാം പ്രതിയായി സരിത്തിനെയും എട്ടാം പ്രതിയായി സന്ദീപ് നായരെയും ഉൾപ്പെടുത്തി. കേസിൽ നേരത്തെ യൂണിടാക്, സെയിന്റ് വെഞ്ചേഴ്സ്, ലൈഫ് മിഷനിലെ ചില ഉദ്യോഗസ്ഥർ, ചില സ്വകാര്യ വ്യക്തികൾ എന്നിവരെയും പ്രതികളാക്കിയിരുന്നു. ലൈഫ് കേസിൽ എം ശിവശങ്കറിനെ അടക്കം സിബിഐ പ്രതി ചേർക്കുമെന്ന സൂചന ശക്തമാകുന്നതിനിടെയാണ് വിജിലൻസിന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. ലൈഫ് മിഷൻ കേസിൽ എം ശിവശങ്കറെ പ്രതി ചേർത്തതിലൂടെ നിർണായക നീക്കത്തിലാണ് സംസ്ഥാന വിജിലൻസ് ഒരുങ്ങുന്നത്. സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം ശിവശങ്കറിലേക്ക് കൊണ്ടുവന്ന കേസ് അവസാനിപ്പിക്കാനാണ് വിജിലൻസ് ശ്രമമെന്നാണ് ആരോപണം. ലൈഫ് മിഷൻ അന്വേഷണത്തിന് ദേശീയ ഏജൻസികൾ വരാതിരിക്കാനുള്ള മുൻകരുതലും ഇതിലൂടെ വിജിലൻസ് ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ മന്ദഗതിയിലായിരുന്ന വിജിലൻസ് അന്വേഷണം ഇപ്പോൾ അസാധാരണ വേഗത്തിലാണ്. ആരെയും പ്രതി ചേർക്കാതെ രജിസ്റ്റർ ചെയ്ത കേസിലിപ്പോൾ ശിവശങ്കർ അടക്കം 8 പ്രതികളാണ്. കേസന്വേഷണം ശരിയായ വഴിയിലാണ് എന്നതിന്റെ തെളിവാണ് ശിവശങ്കറെ പ്രതി ചേർത്തത് എന്നാണ് സർക്കാർ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും വിജിലൻസിന്റെ നീക്കത്തിൽ അസാധാരണത്വം കാണുന്നവരാണ് ഏറെയും. സർക്കാരിനെതിരെ ഉയർന്ന ആരോപണം ശിവശങ്കറിലേക്ക് മാത്രം ഒതുക്കി തീർക്കുന്നതിന്റെ ഭാഗമാണ് ഈ നീക്കമെന്നാണ് ആക്ഷേപം. ശിവശങ്കറെ അഞ്ചാം പ്രതിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം വ്യക്തമായിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നതെല്ലാം വൻ കൊള്ളയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണവുമായി നടന്നത് മുഴുവൻ കൊള്ളയാണ് എന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതിനകത്ത് അതിന്റെ പ്രതി ആരാണെന്ന് അപ്പോൾ
യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയായി മാറുകയാണ്. ലൈഫ് കേസ് അന്വേഷിക്കുന്നതിൽ നിന്നും CBIയെ കോടതി താൽക്കാലികമായി തടഞ്ഞെങ്കിലും ലൈഫ് ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്ന നിലപാടിൽ തന്നെയാണ് ദേശീയ ഏജൻസികൾ. അന്വേഷണം വേഗത്തിലാക്കി ദേശീയ ഏജൻസികൾ ലൈഫ് കേസിലേക്ക് എത്താനുള്ള സാധ്യത തടയുകയാണ് ഇതിലൂടെ വിജിലൻസ് ലക്ഷ്യമിടുന്നതെന്നും ആക്ഷേപമുണ്ട്. വിജിലൻസ് SP KE ബൈജുവിന്റെ നേതൃത്വത്തിൽ DYSP അനിൽകുമാറാണ് കേസ് അന്വേഷിക്കുന്നത്. News 18 തിരുവനന്തപുരം. ലൈഫ് മിഷൻ കേസിൽ സർക്കാർ വാദം പൊളിഞ്ഞെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനും പ്രതിക്കൂട്ടിലായി. CBI അന്വേഷണത്തിന് സർക്കാർ തുറങ്ങം വെച്ചത് കുറ്റവാളികളെ രക്ഷിക്കാനാണ്. അഴിമതിയിൽ പങ്കില്ലെങ്കിൽ മുഖ്യമന്ത്രി CBI അന്വേഷണം അനുവദിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഈ അഴിമതി പണത്തിൽ ഒരു നയപൈസ പോലും ഞാൻ പറ്റിയിട്ടില്ല, മുഖ്യമന്ത്രി പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം CBI അന്വേഷണത്തെ അനുവദിക്കുകയാണ് വേണ്ടത്. അനുവദിക്കാത്തിടത്തോളം കാലം ശിവശങ്കർ മാത്രമല്ല, ശിവശങ്കറിനോടൊപ്പം മുഖ്യമന്ത്രിയും ഈ അഴിമതിയുടെ പങ്കുപറ്റിയെന്ന് സമ്മതിക്കും. ലൈഫ് മിഷൻ ഇടപാടിലെ ഐഫോണുകൾ സംബന്ധിച്ച ദുരൂഹതകൾ നീങ്ങിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. യൂണിടാക് ഉടമ സന്തോഷീപ്പൻ നൽകിയ ഫോണുകൾ ഉപയോഗിക്കുന്ന മുഴുവൻ പേരെയും കണ്ടെത്തിയതായി ED പറയുന്നു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളായ സ്വപ്നയെയും സരിത്തിനെയും സന്ദീപിനെയും ജയിലിലെത്തി ചോദ്യം ചെയ്യാൻ ED കോടതി അനുമതി നൽകി. യൂണിടാക് ഉടമ സന്തോഷീപ്പൻ ആകെ വാങ്ങിയത് 7 ഐഫോണുകളാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഇതിൽ 5 ഫോണുകൾ ലഭിച്ചവരുടെ വിവരങ്ങൾ കമ്പനി തന്നെ ED കൈമാറിയിട്ടുണ്ട്. പരസ്യ കമ്പനിയുടമ പ്രവീൺ, എയർ അറേബ്യ മാനേജർ പത്മനാഭ ശർമ്മ, എം ശിവശങ്കർ, സന്തോഷീപ്പൻ, കോൺസൽ ജനറൽ എന്നിവരാണ് ഈ 5 പേർ. മറ്റു 2 പേർ അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസർ രാജീവനും കൊല്ലം സ്വദേശി ജിത്തുവുമാണ്. എന്നാൽ ഈ 2 പേരുടെയും കാര്യത്തിൽ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. കോൺസുൽ ജനറലിന് സന്തോഷീപ്പൻ ആദ്യം നൽകിയ ഫോൺ അദ്ദേഹം തിരികെ നൽകി. ഇതിനു പകരമായി പുതിയ ഫോൺ വാങ്ങി നൽകി. കോൺസൽ ജനറൽ മടക്കി നൽകിയ ഫോൺ നിലവിൽ ഉപയോഗിക്കുന്നത് സന്തോഷീപ്പൻ തന്നെയാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. 119,000 രൂപയാണ് ഈ ഫോണിന്റെ വില. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളായ സ്വപ്നയും സരത്തിനെയും സന്ദീപിനെയും ജയിലിലെത്തി ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊച്ചി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി അനുവാദം നൽകി. നാളെ മുതൽ 3 ദിവസത്തേക്ക് രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ പ്രതികളെ ചോദ്യം ചെയ്യാം. പ്രതികൾക്ക് അഭിഭാഷകരുമായി കൂടിയാലോചന നടത്താനും കോടതി അനുമതി നൽകി. News 18 കൊച്ചി. കള്ളപ്പണ നിരോധന നിയമപ്രകാരം ബംഗളൂരുവിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി കാലാവധി നീട്ടി. അടുത്ത ശനിയാഴ്ച വരെ 5 ദിവസത്തേക്കാണ് കസ്റ്റഡി നീട്ടിയത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന ബിനീഷിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. അന്വേഷണത്തോട് ബിനീഷ് സഹകരിക്കുന്നില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു. ബിനീഷ് കോടിയേരി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ലെന്നുമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രധാന വാദം. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ബിനീഷ് മറുപടി നൽകുന്നില്ലെന്നും ED വാദിച്ചു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ED ബോധിപ്പിച്ചുവെന്നും ഇതിന് ബിനീഷ് മറുപടി നൽകി. അസഹ്യമായ നടുവുവേദനയുണ്ടെന്നും ഇന്ന് 10 തവണ ഛർദ്ദിച്ചുവെന്നും ബിനീഷ് കോടതിയിൽ പറഞ്ഞു. ഈ സമയം ബിനീഷിന്റെ മെഡിക്കൽ റിപ്പോർട്ട് അന്വേഷണ സംഘം ഹാജരാക്കി. ഇത് പരിശോധിച്ച കോടതി ബിനീഷിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് നിരീക്ഷിച്ചു. തുടർന്നാണ് 5 ദിവസത്തേക്ക് കൂടി കസ്റ്റഡി കാലാവധി നീട്ടിയത്. 10 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ED ആവശ്യം. കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ സിറ്റി സിവിൽ കോടതിയിൽ നിന്നും ബിനീഷിനെ സിൻസൺ ഗാർഡൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ബിനീഷിനെ കാണാൻ അനുവദിക്കണമെന്ന അഭിഭാഷകന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഇക്കാര്യം അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കാമെന്നറിയിച്ച കോടതി ഹർജി മാറ്റിവെച്ചു. ബിനീഷിനെതിരെ കേസെടുക്കുന്നതിന്റെ ഭാഗമായി നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥർ ED ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. ED കസ്റ്റഡിയിൽ വെച്ച് തന്നെ ബിനീഷിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനാണ് NCB നീക്കം. ഇതിനുശേഷമാകും കേസെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം. News Desk News 18. 5 കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച പരാതികളിൽ PT തോമസ് MLAക്കെതിരെ വിജിലൻസ് അന്വേഷണം. പ്രാഥമിക അന്വേഷണത്തിനാണ് വിജിലൻസിന്റെ ഉത്തരവ്. എറണാകുളം റേഞ്ച് SPക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് PT തോമസ് MLA പ്രതികരിച്ചു. ഇടപ്പള്ളി 5 ഭൂമിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് വിവാദമായിരുന്നു. PT തോമസിന്റെ സാന്നിധ്യത്തിലാണ് കള്ളപ്പണം നൽകിയത് എന്നായിരുന്നു ആരോപണം. ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് പരാതികളും ലഭിച്ചു. ഇത് പരിഗണിച്ചാണ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എറണാകുളം റേഞ്ച് SPക്കാണ് അന്വേഷണ ചുമതല. അതേസമയം അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് PT തോമസ് MLA പ്രതികരിച്ചു. എനിക്ക് ഏതെങ്കിലും ഒരു അന്വേഷണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ
കഴിഞ്ഞ 3 മാസത്തിനിടയിലുള്ള 2-ാമത്തെ വിജിലൻസ് അന്വേഷണമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു അന്വേഷണം എന്ന ഓലപ്പാമ്പ് കാട്ടി എന്നെ പേടിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കേണ്ട. നാളെയും അത്തരം കാര്യങ്ങൾ വന്നാൽ ശക്തമായി ഇടപെടും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സർക്കാരിൻ്റെ പല ഇടപാടുകളിലും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകുമെന്നും പി ടി തോമസ് പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് 4,138 പേർക്ക് കൂടി കോവിഡ്. 3,599 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 438 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ 33,345 സാമ്പിളുകളാണ് പരിശോധിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 21 പേരാണ് മരണമടഞ്ഞത്. 86,681 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 3,599 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 438 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 47 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവച്ചു. ദിലീപിനെതിരെ മഞ്ജു വാര്യർ നൽകിയ മൊഴി രേഖപ്പെടുത്തുന്നതിൽ കോടതിക്ക് വീഴ്ച പറ്റിയെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ആക്രമിക്കപ്പെട്ട നടിയെ മോശമായി ചിത്രീകരിക്കാൻ പ്രതിഭാഗം അഭിഭാഷകൻ ശ്രമിച്ചപ്പോൾ കോടതി തടഞ്ഞില്ലെന്നും സർക്കാർ സത്യവാങ്മൂലം പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കെതിരെ പ്രോസിക്യൂഷനും ഇരയായ നടിയും സമർപ്പിച്ച ഹർജി പരിഗണിച്ച ഹൈക്കോടതിയാണ് ഇടക്കാല ഉത്തരവിലൂടെ വിചാരണ നിർത്തിവച്ചത്. കോടതി മാറ്റണമെന്ന ഹർജിയിൽ സർക്കാരും കോടതിക്കെതിരെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. കേസിൽ മഞ്ജു വാര്യരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. തനിക്കെതിരെ മൊഴി നൽകാതിരിക്കാൻ മഞ്ജുവിനെ ദിലീപ് മകളെ ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന മഞ്ജുവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ കോടതിക്ക് വീഴ്ചയുണ്ടായി. ഇക്കാര്യം മഞ്ജു വാര്യർ വിസ്താരവേളയിൽ അറിയിച്ചെങ്കിലും രേഖപ്പെടുത്താൻ കോടതി തയ്യാറായില്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. നടിയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രതിഭാഗം അഭിഭാഷകരെ കോടതി അനുവദിച്ചു. പല സാക്ഷികളുടെയും മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി. 17 അഭിഭാഷകരാണ് ഇരയെ വിസ്തരിക്കുമ്പോൾ കോടതിയിൽ ഉണ്ടായിരുന്നത്. ഇരയുടെ പരാതി പക്ഷേ വിചാരണ കോടതി പരിഗണിച്ചില്ല. മാത്രമല്ല വിചാരണ കോടതിക്കെതിരായ പരാതി അതേ കോടതി തന്നെ പരിശോധിച്ചു. ഇത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നും നടി കോടതിയെ അറിയിച്ചു. ഇതെല്ലാം പരിഗണിച്ചാണ് വിചാരണ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. വെള്ളിയാഴ്ച ഹർജി ഹൈക്കോടതി വിശദമായി പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ CBI. അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ലെന്ന് CBI സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ കേസിന്റെ രേഖകൾ സർക്കാർ നൽകുന്നില്ല. 34 പേരുടെ ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ചതായും സാക്ഷികളിൽ ചിലരുടെ മൊഴി രേഖപ്പെടുത്തിയതായും സത്യവാങ്മൂലത്തിൽ CBI വ്യക്തമാക്കിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ CBI അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീംകോടതി നാളെ വീണ്ടും പരിഗണിക്കും. CBI അന്വേഷണം ണെങ്കിൽ വിഷയത്തിൽ ഇടപെടില്ലെന്ന് ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. സംസ്ഥാന BJPയിലെ ഗ്രൂപ്പ് പോര് രൂക്ഷമാകുന്നു. ശോഭാ സുരേന്ദ്രന് പിന്നാലെ പുനഃസംഘടനയിൽ അവഗണിച്ചുവെന്നാരോപിച്ച് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ രംഗത്തുവന്നു. കെ സുരേന്ദ്രൻ മുതിർന്ന നേതാക്കളെ അവഗണിക്കുകയാണെന്നാണ് ആരോപണം. ഇതിനിടെ RSSന്റെ നേതൃത്വത്തിൽ BJPയിലെ ഗ്രൂപ്പ് പോര് അനുനയിപ്പിക്കാൻ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് PM വേലായുധൻ ഉന്നയിക്കുന്നത്. പാർട്ടി പുനഃസംഘടനയിൽ കെ സുരേന്ദ്രൻ അവഗണിച്ചുവെന്നാണ് പരാതി. പുതിയതായി പാർട്ടിയിലെത്തിയവർക്ക് മികച്ച സ്ഥാനങ്ങൾ നൽകിയപ്പോൾ മുൻകാല പ്രവർത്തകരെ ബോധപൂർവം മറന്നു. പരിഗണിക്കുമെന്ന് ഉറപ്പു നൽകി കെ സുരേന്ദ്രൻ തന്നെ വഞ്ചിച്ചുവെന്നാണ് PM വേലായുധൻ ആരോപിക്കുന്നത്. ഒരു പരാതി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് പറയണം എന്ന് കരുതി പലവട്ടം ടെലിഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹം ഫോൺ എടുക്കുകയോ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുകയോ ഈ നാളെ ഇതുവരെ ചെയ്തിട്ടില്ല. 8 മാസം കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രന് പിന്നാലെ കൂടുതൽ കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ പുനഃസംഘടനയിലുള്ള അതൃപ്തി പരസ്യമാക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംഘടനയെ ഒരുക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടിയിലെ ഗ്രൂപ്പിസം ശക്തമാകുന്നത് എന്നതാണ് BJP നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം. അതൃപ്തിയുള്ള നേതാക്കളെ അനുനയിപ്പിക്കാൻ RSSന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഫലം കണ്ടിട്ടില്ല. ഇന്നലെ BJP നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.
പി എം വേലായുധൻ അടക്കം മുതിർന്ന നേതാക്കളുടെ പരിഭവം ഉൾക്കൊള്ളുമെന്ന് കെ സുരേന്ദ്രൻ. പരാതിക്കാരെ നേരിട്ട് കാണും. ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നല്ലതു മാത്രമേ പറയാനുള്ളൂ. ആരെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയതായി അറിയില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് പുറമേ നടക്കുന്ന പ്രചാരണങ്ങളെക്കാൾ ഞങ്ങളുടെ അകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പ്രാധാന്യം. പുനഃസംഘടനയിലെ ഒരു 40% ആളുകളെ പുതുതായി എടുക്കേണ്ടി വന്നു. ചില ആളുകൾ മാറി. നിങ്ങൾ പറയുന്നത് ഒരു തലമുറ മാറ്റവും വേണ്ടെന്നാണെങ്കിൽ സംഘടനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. എനിക്ക് അവരെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഓരോ ദിവസവും അവർ അങ്ങോട്ട് പോകുന്നു. ഞാൻ എന്ത് മറുപടി പറയാനാണ്? ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ പ്രതിയായ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഒത്തുതീർപ്പായി. പരാതിക്കാരനായ ആറന്മുള സ്വദേശി പി ആർ ഹരികൃഷ്ണൻ പരാതി പിൻവലിച്ചതോടെയാണ് കേസ് ഒത്തുതീർപ്പായത്. കുമ്മനം 4 പ്രതിയായിരുന്ന കേസിൽ തനിക്ക് ലഭിക്കാനുള്ള മുഴുവൻ തുകയും പലിശ സഹിതം തിരിച്ചു ലഭിച്ചതായി ഹരികൃഷ്ണൻ പറഞ്ഞു. പാലക്കാട് ആസ്ഥാനമായുള്ള ന്യൂ ഭാരത് ബയോടെക്നോളജി കമ്പനിയിൽ ഓഹരി പങ്കാളിത്തം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 30 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു കേസ്. ആറന്മുള സ്വദേശി പി ആർ ഹരികൃഷ്ണൻ നൽകിയ പരാതിയിൽ കഴിഞ്ഞ മാസം 22 ആറന്മുള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മുതിർന്ന നേതാവിനെതിരെയുള്ള കേസ് പാർട്ടിക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് ബിജെപി നേതാക്കൾ ഇടപെട്ടാണ് കേസ് ഒത്തുതീർപ്പാക്കിയത്. നഷ്ടമായ മുഴുവൻ തുകയും പലിശ സഹിതം കമ്പനി ഉടമ തിരികെ നൽകിയതുകൊണ്ടാണ് പരാതി പിൻവലിച്ചതെന്ന് പരാതിക്കാരനായ ഹരികൃഷ്ണൻ പറഞ്ഞു. അവര് കാലാകാലങ്ങളിലായിട്ട് ആ ഒരു കമ്പനി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഈ ന്യൂസ് വന്ന സമയത്തും അത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവര് പണം തരുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് അത് പണം തന്നിരുന്നത് സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പരാതി നമ്മളിപ്പം പിൻവലിച്ചു. കുമ്മനത്തിന്റെ മുൻ പി എ പ്രവീൺ വി പിള്ള 1 പ്രതിയായ കേസിൽ കമ്പനി ഉടമ കൊല്ലങ്കോട് സ്വദേശി വിജയൻ ഉൾപ്പെടെ 9 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ബി ജെ പിയിലെ ഒരു വിഭാഗത്തിന്റെ ഒത്തുകളിയാണ് കേസിന് പിന്നിലെന്ന് നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. ശ്രീറാം വെങ്കിട്ടരാമനെ പി ആർ ഡി ഫാക്ട് ചെക്ക് വിഭാഗത്തിൽ നിന്ന് മാറ്റി. ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി ബി എസ് ബിജു ഭാസ്കറിനാണ് പകരം ചുമതല. വ്യാജവാർത്തകൾ പരിശോധിക്കാനുള്ള സമിതിയിൽ ശ്രീറാമിനെ ഉൾപ്പെടുത്തിയത് വിവാദമായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ അടക്കം ശ്രീറാം വെങ്കിട്ടരാമിന്റെ നിയമനത്തിനെതിരെ രംഗത്തെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. ഒക്ടോബർ 23 മുതലുള്ള വിജ്ഞാപനങ്ങൾക്ക് മുന്നാക്ക സംവരണം ബാധകമെന്ന് പി എസ് സി ചെയർമാൻ എം കെ സക്കീർ. 125 വിജ്ഞാപനങ്ങൾക്ക് ഇത് ബാധകമാകും. ഈ മാസം 4 അപേക്ഷാ തീയതി അവസാനിക്കുന്ന വിജ്ഞാപനങ്ങൾക്ക് 10 ദിവസം കൂടി നൽകി പരീക്ഷകൾ മാറ്റിവെക്കില്ല. കെ എസ് മെയിൻ പരീക്ഷ നവംബർ 20-21 തീയതികളിൽ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുന്നാക്ക സംവരണത്തെ എതിർക്കുന്നില്ലെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മറ്റ് സംവരണ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമോ എന്നതാണ് പ്രശ്നം. മുഖ്യമന്ത്രിയെ ഇക്കാര്യത്തിലെ ആശങ്ക അറിയിക്കുമെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അതിപിന്നാക്ക വിഭാഗമായി കണക്കാക്കി സർക്കാർ സർവീസിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംവരണം ആവശ്യപ്പെട്ട് രാജസ്ഥാനിൽ ഗുജ്ജറുകൾ നടത്തുന്ന സമരം ശക്തി പ്രാപിക്കുന്നു. ഭരത്പൂരിൽ സമരക്കാർ റെയിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി. ഇതേ തുടർന്ന് മുംബൈ ഡൽഹി റൂട്ടിലെ ട്രെയിൻ ഗതാഗതം വഴിതിരിച്ചുവിട്ടു. ജയ്പൂർ ആഗ്ര റൂട്ടിലെ ബസ് സർവീസ് നിർത്തിവച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് ഗുജ്ജർ നേതാവ് വിജയ് ബൻസ്ല പറഞ്ഞു. ബൂത്തിലേക്ക് അമേരിക്ക. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് നാളെ. അമേരിക്കൻ സമയം പുലർച്ചെ 5 ചില സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് ആരംഭിക്കും. ചില സംസ്ഥാനങ്ങളിൽ രാത്രി 9 വരെ പോളിംഗ് നീണ്ടുനിൽക്കും. സോഷ്യൽ മീഡിയ വഴി കലാപാഹ്വാനത്തിന് സാധ്യതയുണ്ടെന്നും കരുതിയിരിക്കണമെന്നും ഫേസ്ബുക്ക് തലവൻ മാർക്ക് സക്കർബർഗ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപോ ബൈഡനോ എന്ന ചോദ്യത്തിന് അമേരിക്കൻ ജനത നാളെയാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അഭിപ്രായ വോട്ടെടുപ്പുകളെല്ലാം ബൈഡന് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ടെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ വോട്ട് കൂടുതൽ കിട്ടിയിട്ടും ഹിലരി തോറ്റത് ആവർത്തിക്കുമോ എന്ന ഭയം ഡെമോക്രാറ്റിക് ക്യാമ്പുകളിലുണ്ട്. കടുത്ത യാഥാസ്ഥിതികരുടെ പിന്തുണ ഇപ്പോഴും ട്രംപിനാണ്. ചില സ്റ്റേറ്റുകളിൽ നാളെ പുലർച്ചെ 5 വോട്ടെടുപ്പ് തുടങ്ങും. ഇന്ത്യൻ സമയം നാളെ ഉച്ചയ്ക്ക് 2:30 തുടക്കം. 50 സ്റ്റേറ്റുകളിലും പ്രത്യേക തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ആയതിനാൽ വോട്ടെടുപ്പ് തുടങ്ങുന്ന സമയത്തിനും തീരുന്ന സമയത്തിനും മാറ്റമുണ്ട്. ആകെയുള്ള 24 കോടി വോട്ടർമാരിൽ 8.5 കോടിയും ഏർലി വോട്ടിംഗ് സംവിധാനം വിനിയോഗിച്ചു കഴിഞ്ഞു. ഇത് എണ്ണിത്തീരാൻ ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തേക്കും.
ഇത്തവണ സ്ഥിതി സങ്കീർണമാണെന്നും സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള കലാപാഹ്വാനം കരുതിയിരിക്കണമെന്നും ഫേസ്ബുക്ക് തലവൻ മാർക്ക് സുക്കർബർഗ് മുന്നറിയിപ്പ് നൽകി. US ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പിന്നെയും ട്രംപ് വന്നാൽ കൂട്ടുമോ ഇന്ത്യയുടെ കച്ചവടം? ബൈഡൻ വന്നാൽ ചൈനയോട് ചാരുമോ US? ഇന്ത്യയുടെ കമലം വിരിയുമോ സിലിക്കൻ താഴ്വരയിൽ? America, we are better than this. Country needs a president who believes in America. ഇനിയെങ്കിലും വിലയുണ്ടാകുമോ ആ കറുത്ത ജീവിതം? ക്യാപ്റ്റൻ അമേരിക്ക സമ്പൂർണ്ണ കവറേജ് നവംബർ 3 മുതൽ തൽസമയം. ന്യൂസിലൻഡ് മന്ത്രിസഭയിൽ മലയാളി പ്രാതിനിധ്യം. എറണാകുളത്ത് കുടുംബവേരുകളുള്ള പ്രിയങ്ക രാധാകൃഷ്ണനാണ് ജസിൻഡ ആർഡൻ മന്ത്രിസഭയിൽ അംഗമായത്. സാമൂഹ്യക്ഷേമം, യുവജനക്ഷേമം, സന്നദ്ധ സേവനം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയാണ് പ്രിയങ്ക വഹിക്കുക. 2006 മുതൽ ന്യൂസിലൻഡിൽ ലേബർ പാർട്ടിയുടെ സജീവ നേതൃത്വത്തിലുള്ള പ്രിയങ്ക 2017 മുതൽ പാർലമെന്റ് അംഗമാണ്. ന്യൂസിലൻഡിൽ ഇന്ത്യക്കാരി മന്ത്രിപദത്തിലെത്തുന്നത് ഇത് ആദ്യമാണ്. ചെന്നൈയിൽ ജനിച്ചു വളർന്ന പ്രിയങ്ക സിംഗപ്പൂരിലും ന്യൂസിലൻഡിലുമായാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. തേജസ്വി യാദവ്, തേജ് പ്രതാപ് യാദവ് തുടങ്ങിയ പ്രമുഖർ നാളെ ജനവിധി തേടും. അസറുദ്ദീൻ ഒവൈസിക്ക് സ്വാധീനമുള്ള സീമഞ്ചൽ മേഖലകളാണ് രണ്ടാംഘട്ടത്തിൽ വിധിയെഴുതുന്നത്. മധ്യപ്രദേശിലെ 28 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കും. 8 സീറ്റിൽ വിജയിക്കാൻ ആയാൽ BJPക്ക് അധികാരം നിലനിർത്താം. കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചെത്തണമെങ്കിൽ മുഴുവൻ സീറ്റിലും ജയം അനിവാര്യമാണ്. വോട്ടെടുപ്പ് നടക്കുന്ന 16 മണ്ഡലങ്ങൾ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് സ്വാധീനമുള്ള ഗ്വാളിയോർ ചമ്പൽ മേഖലയിലാണ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥിനെ താരപ്രചാരക പദവിയിൽ നിന്ന് നീക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. താരപ്രചാരകരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കമ്മീഷന് അധികാരമില്ലെന്ന് കാട്ടി കമൽനാഥ് നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. December 31 മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. വോട്ടെടുപ്പ് ദിവസത്തിന് തൊട്ടുമുമ്പ് കോവിഡ് പോസിറ്റീവ് ആകുന്നവർക്ക് തപാൽ വോട്ട് അനുവദിക്കാനുള്ള നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചു. മുതിർന്ന കേരള കോൺഗ്രസ് നേതാവ് EJ അഗസ്തി ജോസഫ് പക്ഷത്ത്. ജോസ് കെ മാണിയുടെ ഇടത് നിലപാടിൽ പ്രതിഷേധിച്ചാണ് അഗസ്തി ജോസഫ് പക്ഷത്ത് ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ കോട്ടയത്ത് ചേർന്ന ജില്ലാ UDF യോഗം തീരുമാനിച്ചു.